ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? ചേട്ടാ, ചേട്ടന് ഇവിടെ എത്ര രൂപ ശമ്പളമുണ്ട്? അപ്പോ വലിയതല്ല പറഞ്ഞു, ചേട്ടന് 600 രൂപ ശമ്പളമുള്ളൂ. ശ്രീനിവാസ് ഇത്ര നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് എനിക്കറിയാണ്ടായി പോയില്ല. ആ വേലക്കാരനെ വിളിച്ചിട്ടായിരിക്കും ഈ ഷൂട്ടിംഗ് നടക്കണേ. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? നോണ പറയാതെ എന്റെ ചേട്ടാ, മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയതള്ള പറഞ്ഞു. പിന്നെ ശ്രീനിവാസ് സാറ്, സത്യന്തിക്കാട്, പാർവതി, ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ സീൻ തുടങ്ങി അവസാനിച്ചപ്പോൾ ഭയങ്കര ചീറ്റും ബഹളമൊക്കെ ആയിരുന്നു. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ എങ്കിൽ ഞാൻ ചെയ്തത് തെറ്റിയാവോ എന്തോട്ടാണോ, എനിക്ക് ആകെ പേടിയായി. അപ്പോൾ പിന്നെ എൻ്റെ പുറത്തേക്ക് എല്ലാവരും ചിരിച്ചപ്പോൾ എനിക്ക് തോന്നി, ആ ഇതിൽ എന്തുകൊണ്ട് ഒരു ശ്രീനിവാസനായിട്ട് എന്തോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടാണ് അവർ ചിരിക്കണത്, എനിക്കറിയണില്ലല്ലോ. അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നി. പക്ഷേ എനിക്ക് ഭയങ്കര ബഹുമാനമായി. അവസാനമാണ് ഞാൻ അറിയുന്നത് ആർട്ടിസ്റ്റാണ് ശ്രീനിവാസനാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ സത്യാന്തിക്കാട് സാറ് ഞാൻ പറഞ്ഞു കേട്ടിട്ടല്ലാണ്ട് നേരി കണ്ടില്ല. അന്ന് നന്നായി കണ്ടു. എനിക്ക് നല്ലൊരു ചാൻസ് തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അഭിനന്ദനം. പക്ഷെ അതിൽ പിന്നെ സാറിൻ്റെ ഒരു വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്തതിലുള്ളൊരു വിഷമം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും കിട്ടിയ സന്തോഷത്തോടു കൂടി ഒരു വർക്ക് ചെയ്യണം എനിക്ക്. അന്ന് ഞാൻ സിനിമയിലേക്ക് വരുന്നത് എനിക്കൊരു ഡിസ്ട്രിക്ട് അവാർഡ് കിട്ടി. 17 നാടകങ്ങളുണ്ടായി. അതിൽ കാരക്കലമ്മയായിട്ട് കിരണ്യ ഗർഭം എന്ന് പറഞ്ഞിട്ടൊരു നാടകത്തിൽ അഭിനയിച്ചു. അത് മത്സരമായിരുന്നു. മത്സരത്തിന് പോയി കുന്നംകുളം ബാർ ഓഡിറ്റോറിയത്തിൽ നല്ല നടിക്കുള്ള അവാർഡ് കിട്ടി. അപ്പോൾ പേപ്പറിൽ വന്ന് എൻ്റെ ഫോട്ടോ കുറച്ച് ഫീച്ചറൊക്കെ എഴുതിയിട്ട് ഫോട്ടോ പേപ്പറിൽ വന്നപ്പോൾ ശശിയേട്ടൻ്റെ നീലഗിരി ഷൂട്ടിങ് അങ്കമാലി നടക്കുക. അങ്കമാലിയിൽ നിന്ന് ഒരു പ്രൊഡക്ഷൻ മാനേജർ വന്നിട്ട് കാറ് കൊണ്ടുവന്നിട്ട് വന്ന് ചേച്ചി ഒരു വേഷം ഉണ്ടെന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരി, ഞാൻ വരാലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കാറിൽ പോയി ആ വേഷം ചെയ്ത് തിരിച്ചു പോന്നു. ആര്യരാഗി ആദ്യത്തെ സിനിമയാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞപ്പിനാണ് ബാക്കി സിനിമകളൊക്കെ കിട്ടിയത്. വീട്ടിൽ അഭിനയത്തോട് താല്പര്യമുള്ള ആരും തന്നെ ഇല്ല. എൻ്റെ കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ, മൂത്ത മോള് കോളേജിൽ പാടുമായിരുന്നു, പാട്ടുകാരിയാണ്. പിന്നെ ഇളയ മോള് ഡാൻസ് ചെയ്യും. മോൻ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആളാണ്. ബ്രേക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും അവൻ. അവനെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലേ. ഇപ്പോഴൊക്കെ കുട്ടികളും ഭാര്യയും അതുപോലെ ഭർത്താക്കന്മാരൊക്കെ ആയപ്പോൾ അവരവരുടെ സ്റ്റേജായി. അത് പുറത്തൊന്നും പോയിട്ടില്ല അവർ അഭിനയിക്കാനായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ വരെ കാണിച്ചിട്ടില്ല വീട്ടുകാർ. അതാണ് വീട്ടിലൊരു സംഭവം ഉണ്ടായിരുന്നത്. ഞാനൊരു സിനിമ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് നടിമാരും നടന്മാരും അറിയാൻ പറ്റാണ്ടായത്. ഒരാളെ അറിയില്ല. പിന്നെ സിനിമയിൽ ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ സിനിമ കാണുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞാൽ കുറേ നടിമാരും നടന്മാരെയൊക്കെ അറിഞ്ഞാൽ. പക്ഷേ അപ്പൻ ഞങ്ങളെ സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് യാത്രയാക്കിയിട്ട് പൈസയൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടിട്ട് എല്ലാവരോടും യാത്രയാകാൻ പറഞ്ഞു. സിനിമയ്ക്ക് പോകാനായിട്ട് ഇറങ്ങും, ആ മിറ്റത്ത് ഇറങ്ങും. എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പറയും, നിങ്ങൾ എങ്ങനെ പോണേ? അപ്പം സിനിമയ്ക്ക് പോകാനായിട്ട് അപ്പോൾ റെഡി ആകാൻ പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഒറ്റയാളും മുലൊക്കെ വീട്ടിൽ കയറിയിരിക്കും. സിനിമയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അടിക്കാനൊക്കെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു പുള്ളിയായിരുന്നു. പിന്നെ അകപ്പാടൊരു സിനിമയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയത് ജീസസ് വന്നപ്പോൾ അപ്പച്ചൻ തന്നെ പറഞ്ഞു, അന്നല്ല സിനിമയാണ്, ഒരു സിനിമ നിങ്ങളെ കണ്ട് കാണിച്ചു തരാം. അതായത് പിന്നെ കല്ലേറ്റിങ്കര ബാബു തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്റർ, ഞങ്ങളുടെ അടുത്തൊരു ഓല തിയേറ്ററാണ്, കൊച്ചു തിയേറ്ററാണ് ഉണ്ടായിരുന്നത്. അവിടെ കൊണ്ടുപോയി ജീസസ് കാണിച്ച ഒരു സിനിമ കാണിച്ചു തന്ന ഒരു ഇതുള്ളൂ ഞങ്ങൾക്ക്. പിന്നെ സിനിമ, പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ആൾക്കും വലിയ താല്പര്യമില്ല ഈ സിനിമയോട്. അപ്പോഴും ഞാൻ വിഷമത്തിലായിരുന്നു. പിന്നീടൊക്കെ ഇപ്പോൾ സിനിമ കാണിക്കാനൊക്കെ കൊണ്ടുപോകും. പിള്ളേർക്കെ ഇപ്പോൾ സിനിമ കാണിക്കാൻ എൻ്റെ വീട്ടിൽ 3-2 ചേട്ടന്മാർ, ഒരനിയൻ, പിന്നെ എനിക്കൊരു താഴെ ഒരു അനിയത്തി, അതിൻ്റെ താഴെ ഒരു അനിയത്തി. ഞങ്ങൾ 3 പെൺപിള്ളേരിപ്പോൾ ഉള്ളൂ. ആൺപിള്ളേരൊക്കെ മരിച്ചുപോയി. ചേട്ടന്മാർ 2 മരിച്ചു, ഒരു അനിയനും മരിച്ചു. അതിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ദുഃഖമാണ്. അപ്പച്ചനും മരിച്ചു, ഇപ്പോൾ എൻ്റെ ഭർത്താവും മരിച്ചു. ഇപ്പം ഞങ്ങൾ 3 പെൺപിള്ളേർ. അമ്മയുണ്ട്, അമ്മയ്ക്കൊരു 92 വയസ്സായി, 93 വയസ്സോളമായി. ഇപ്പം അമ്മ നല്ല ഇതായിട്ട് ഞങ്ങളെക്കാളും കൂടുതലായിട്ട് ഓടിച്ചാടിക്കാൻ നടന്ന് എല്ലാ ജോലിയും ചെയ്ത് ഒക്കെ ചെയ്യണതാണ് അമ്മ. മക്കളും 3 2 മോളും 1 മോനും. ആകെ ഇപ്പോൾ 10-30 വർഷമായി. ഏകദേശം 10-60 സിനിമ ചെയ്തിട്ടുണ്ട്. 60-ൽ കൂടുതലുണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ ഓർമ്മയില്ല. വേള വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ കുഞ്ഞുങ്ങളിൽ കല്യാണമൊക്കെ കഴിച്ചു കൊടുത്തിട്ട് പിന്നെ അവർ പ്രസവവും
കല്യാണം കഴിഞ്ഞു, പ്രസവവും കാര്യങ്ങളും ഇപ്പോൾ രണ്ട് പ്രസവവും കഴിഞ്ഞു. പിന്നെ ആൾക്ക് വയ്യാണ്ടായി. അപ്പോൾ ആളുടെ കാര്യം നോക്കണം, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, വീട് നോക്കണം, ഒക്കെ പാടെ ഞാൻ തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ 2.5 വർഷം ഇങ്ങനെ ആയത്. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. ആദ്യത്തെക്കാളും ഭയങ്കര ഹാപ്പിയിലാണ് ഞാനിപ്പോൾ. ആദ്യത്തെക്കാളും ഭയങ്കര ഹാപ്പിയില്ല. എനിക്ക് വയസ്സും പ്രായം ഒന്നും ഇപ്പം എനിക്ക് അറിയണില്ല, എനിക്ക് തന്നെ അറിയില്ല. ഞാൻ വിചാരിക്കും ഓടി ഓടിച്ചാടിയൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനിപ്പം പഴയ രീതിയിലുള്ള ആളാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വയസ്സ് എനിക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ എത്തിയത് ഞാൻ ഇവിടെ വന്ന് താമസമായി. താമസമായിട്ട് ഞാൻ ഈ വർക്കിന് വേണ്ടിയിട്ട് തന്നെ ആരെങ്കിലും കണ്ടുമുട്ടി ഇതൊക്കെ ചെയ്യാനുള്ളൊരു കണ്ടീഷനിലാണ്. ആരെങ്കിലും വർക്കുള്ള പിന്നെ നമ്പർ കിട്ടണം, പ്രൊഡക്ഷൻ മാനേജറോ എക്സിക്യൂട്ടീവോ ആരെങ്കിലുമൊക്കെ കണ്ട് എനിക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാനിവിടെ ഓൾട്ട് ചെയ്തതാണ്. ഇപ്പോൾ ചെയ്തത് പിന്നെ വൃത്തം ചെയ്തു. അതിൽ നല്ലൊരു വേഷമായിരുന്നു, ഹോസ്പിറ്റൽ സീനായാലും. പിന്നെ കാ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ കായിൽ. എന്താ കാരണം വെച്ചാൽ അവിടെ ചെന്നപ്പം ഡയറക്ടർ, ഞാൻ വിചാരിച്ചു ഭയങ്കര ആളൊക്കെ ആയിരിക്കും, ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചെന്നു. അപ്പോൾ ചേച്ചി എൻ്റെ ആദ്യത്തെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിൻ്റെ 2.5 വർഷത്തിനും ബ്രേക്കായിട്ട് വന്നതല്ലേ, നമുക്കൊന്ന് നോക്കാം, ഒത്തു പിടിച്ച് നോക്കാം വരും നടക്കുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. ഡയറക്ടറും പിന്നെ നീരജനും പിന്നെ അപർണയും എല്ലാവരും ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറിയെന്നെ. എന്നെ അവർക്ക് ശരിക്കും അറിയില്ല, അറിയില്ലെങ്കിലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അതിൽ കൂടെ അറിഞ്ഞ് അവർ എനിക്ക് വേണ്ട ഒരു സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോഴും നല്ല രീതിയിൽ ഒരു അവരെയൊക്കെ കാണണം ഞാൻ. അവരുടെ കാ എന്ന് പറഞ്ഞ സിനിമ നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നു ഞാൻ. അത് ഈ കൊല്ലത്തിൽ ഒരുക്കിയാണ്, അമ്മ സംഘടനയുടെ മീറ്റിംഗ് ഉണ്ടാവുമല്ലോ ഞങ്ങൾക്ക് കൊല്ലത്തിൽ. ആ കൊല്ലത്തിൽ ഒരുക്കിയാണ്. എല്ലാ നടന്മാരെയും നടികളെയും കണ്ട് ഞങ്ങൾ സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിരിയണം. അന്നത്തെ ഒരു ദിവസം ഭയങ്കര സന്തോഷത്തിലായി. അമ്മയുടെ 5000 രൂപ കിട്ടുന്നുണ്ട് മാസം, എല്ലാ മാസവും 5000 രൂപ വെച്ച് കൈനീട്ടെന്ന് പറഞ്ഞ് തരുന്നുണ്ട് എനിക്ക്. എനിക്ക് ആളറിയാണ്ടായി പോയില്ല. ശ്രീനിവാസ് ഇത്ര നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് എനിക്കറിയാണ്ടായി പോയില്ല. ഞാൻ ആ വീട്ടിലെ ജോലിക്കാരാന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഷൂട്ടിംഗ് എടുക്കുന്ന ടൈം വരെ പ്രതീക്ഷിച്ച്. അപ്പം എന്ന് ആ വേലക്കാരനെ വിളിച്ചിട്ടായിരിക്കും ഈ ഷൂട്ടിംഗ് നടക്കണേ എന്നൊക്കെ വിചാരിച്ചു മനസ്സിൽ. പിന്നെ ശശിയേട്ടൻ പടം എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സീനിക്ക് തരും. അത് പറഞ്ഞു, ഞാനൊരു പടം വർക്ക് ചെയ്യണമെങ്കിൽ നിനക്ക് റേഷൻ പട്ടിണി എടുക്കാണ്ട് റേഷൻ മേടിക്കാനുള്ള പൈസയ്ക്കുള്ളൊരു സീൻ തരും. അതുപോലെ പപ്പൻ സാറ് മരിക്കുന്നതിന് മുമ്പും അബരനിൽ എനിക്ക് തന്നു. പിന്നെ ഞാൻ ഗന്ധർവനിൽ അഭിനയിച്ചു. ഞാൻ ഗന്ധർവൻ, ആ ഞാൻ ഗന്ധർവനിൽ നമ്മുടെ വീട്ടിൽ പപ്പേട്ടൻ തൃശ്ശൂരിൽ നിന്ന് പപ്പേട്ടൻ ഒരാളെ പറഞ്ഞയച്ചിട്ട് കുറച്ച് കപ്പ പുഴുങ്ങിയതും ചേമ്പും അതും ഇതൊക്കെ കൊടുത്തയക്കുകയും ചെയ്യുന്നു. ഞാൻ കൊടുത്തയക്കാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ജോലിക്കാരി ഉണ്ടായിരുന്നു. ആ ജോലിക്കാരുടെ കയ്യിൽ കപ്പയും ചേമ്പും അതൊക്കെ പുഴുങ്ങിയത് കായൊക്കെ പുഴിയൊക്കെ പാടെ ഞാൻ കൊടുത്തയച്ചു തൃശ്ശൂർ ഹോട്ടലിലേക്ക്. പക്ഷേ പപ്പേട്ടൻ മരിക്കുന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നല്ലോ. മരിക്കുന്ന സമയത്തും കൂടിയുള്ള ഒരു വേഷം നമുക്ക് തന്നു. ചെറുതായാലും നമുക്കൊരു അഭിമാനിക്കാനത്. അതന്നെയല്ലേ, എങ്ങനെയല്ലേ. പിന്നെ സാമ്പത്തികമായിട്ടും ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. ചേട്ടാ, ചേട്ടന് ഇവിടെ എത്ര രൂപ ശമ്പളമുണ്ട്? അപ്പോൾ വലിയതല്ല പറഞ്ഞു ചേട്ടന് 600 രൂപ ശമ്പളം ഉള്ളൂന്ന്. ചേട്ടാ തണുത്ത് തന്നെ കുടിക്കുക. ചേട്ടാ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ?